ഇന്ന് ഞാൻ ക്യാരറ്റും ക്യാബേജും വെച്ചുള്ളൊരു തോരൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. ഇതുപോലെ തയ്യാറാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിവേപ്പില, വറ്റൻമുളക്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഉഴുന്നുപരിപ്പ് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഉഴുന്നുപരിപ്പിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോള മുഴുവൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സവോള ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള നല്ലപോലെ വഴന്നു കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ സവോളയിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തോരന്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാബേജിലേക്ക് ക്യാരറ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ക്യാരറ്റിൻ്റെ അളവ് എത്രത്തോളം ആണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാവുന്നതാണ്. ചെറുതായി പൊടിയായി അരിഞ്ഞ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇനി ഒട്ടും വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും ക്യാബേജും ഒക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട്. കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ അടച്ച് വെക്കാതെ ഒന്നും കൂടെ ഡ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ എടുക്കുകയാണ്. ക്യാബേജ് തോരൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.